വാഹനം ഓടിക്കുന്നുണ്ട്. വിത്തിൻ ദി പ്രീമൈസസ് ആയതുകൊണ്ട് ഹെൽമെറ്റ് ഇടുന്നില്ല. ഇനി അതിനൊരു മേറെ കയറ്റാൻ നിൽക്കണ്ട. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ യൂത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു നമ്മുടെ R15. 2008 തൊട്ട് നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന്റെ ഇടയിൽ. അതിന്റെ ഒരു നാലാമത്തെ ജനറേഷൻ, അതായത് version 4 ആയിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതായത് 4th generation ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഒരു version 3 വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് 3 options വരുന്നുണ്ട്. അത് S വരുന്നുണ്ട്, അതായത് ഈ ഒരു വാഹനത്തിന് നമ്മുടെ version 3 ഉണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ S വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ version 4, അതായത് V4 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പായിട്ട് ഒരു M variant കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ ഈ ഒരു YZF R15 version 4 ആണ്. എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഒരു റാലി ബ്ലൂ കളറാണ്. ഡ്യുവൽ ടോൺ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. ഒരു മാറ്റ് ഫിനിഷും ബ്ലൂ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പെയിൻറ്റും ഒരു ബ്ലൂ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 finish കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. R15 version 4 ആണത്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ട് നമുക്കൊരു M variant കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ വരുന്നത്. ഇതൊക്കെ ഒരു എയറോഡൈനാമിക് ഫീച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം 150 km വരെ നമുക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മുടെ യമഹ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വിൻഷീൽഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയ നമുക്ക് ആ ഒരു ഇതൊക്കെ നമുക്ക് പുറത്ത് നമുക്കത് കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ മിറേഴ്സ് വരുന്നത് ഒരു ഡിഫറെൻ്റ് ലുക്സിലാണ് നമ്മുടെ ഈ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ അല്ലൊരു സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു ലുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ LED ഹെഡ്ലാമ്പ്സാണ് വന്നിട്ടുള്ളത്. 2 DRLs വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു എയർ വെൻ്റ് ആണ്. ഇതിനുള്ളിലേക്ക് നമുക്ക് എയർ ഫ്ലോ നടക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ യമഹ എന്നുള്ള ചെറിയൊരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി സൈഡിലേക്ക് നോക്കുന്ന മുമ്പ് നമ്മുടെ അതിൻ്റെ ഫ്രെയിം ടൈപ്പ് എന്നാണ് ഡെൽറ്റ ബോക്സ് ഫ്രെയിം ടൈപ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വാഹനത്തിൽ 2 discs ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ടിൽ 282 mm ഡിസ്ബ്രേക്സ് ആണുള്ളത്. ആൻഡ് അതാണ് നമ്മുടെ ആ വീൽസ് വരുന്നത്. ഇതിന് ടയർ സൈസ് വരുന്നതാണെങ്കിൽ 180/17 inch വീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ R15 version 4 ആ ഒരു ലോഗോ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആലജൻ ആണ് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ എമ്മിൽ നമുക്കത് LED ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇവിടെയൊക്കെ ആ ഒരു എയർ ഫ്ലോയുടെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ എൻജിൻ. അത് നമുക്ക് അപ്പുറത്തെ സൈഡെത്തുമ്പോൾ പറയാം. ആൻഡ് സി ഇവിടെയൊക്കെ നമുക്കൊരു റബ്ബർ മാൻ്റ് എഫക്റ്റ് പോലെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫൂട്ട്രസ്റ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ അത് വന്നിട്ടില്ലെങ്കിലും സാധാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഇതാണുള്ളത്. ഇതാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഒരു എക്സോസ്റ്റ് പൈപ്പ് വരുന്നത്. ഒരു ചെറിയൊരു കവറിങ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ ആ version 3 അതുപോലെ തന്നെയുള്ള ആ ഒരു ഡിസൈൻ ആക്ച്വലി നമ്മുടെ യമഹയുടെ R7 മോഡലുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ എലിമെൻ്റ് ഇവിടെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ. അതിൻ്റെ ആ ഒരു ടൈലേറ്റ്സ് ഒക്കെ കാണാം. LED ടൈലേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹാലജൻ ആണ് വന്നിട്ടുള്ളത്. ഒരു അതോടെ റിഫ്ലക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ റിഫ്ലക്ടേഴ്സ് നല്ലതാണ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സാരി ഗാർഡ് അതുപോലെ തന്നെ ചെറിയൊരു മഡ് ഗാർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറും ഡിസ്ബ്രേക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് 220 mm ആണ്. ഈ റിയറിലെ ടയർ സൈസ് വരുന്നത് 140/70/17 inch ആണ്. റേഡിയൽ ട്യൂബ്ലെസ് ആണ് ഈ ഒരു ടയർ. ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഇങ്ങനെയാണ് ഡുവൽ സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ഹൈറ്റിലായിരിക്കും ഇരിക്കുക എന്നുള്ള ആ ഒരു പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ R15 സീറ്റ് പൊസിഷനും കാര്യങ്ങളും എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സീറ്റ്. ഇനി ഇവിടെ നമ്മുടെ ഒരു
ഗിയർ വരുന്നത്. സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈര് ഭാഗത്തുള്ളത്. ആൻഡ് ഇവിടെ കാണുന്നുണ്ടോ, ഇതാണ് ഷിഫ്റ്ററിൻ്റെതാണ് നമുക്ക് ഈ ഒരു ഇത് പറയുന്നത്. അതായത് നമുക്ക് നമ്മൾ ഓൺ ദ കോൾ ക്ലച്ച് പിടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനാണ് നമുക്ക് ഈ ഒരു പാർട്ട് കാണിക്കുന്നത്. അതാണ് ക്വിക്ക് ഷിഫ്റ്റ് ഈ ഒരു വാഹനത്തിലുണ്ട്. ആൻഡ് ഇനി എൻജിനിലേക്ക് നമ്മുടെ പെട്രോൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു യമഹയുടെ ആ ഒരു ചെറിയൊരു ലോഗാണ്, ചെറിയൊരു എയർ ഇൻടേക്കിൻ്റെ ഒരു കവറിംഗ് ആണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. 11 liters ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 50+ mileage ആണ് നമുക്ക് ഈ ഒരു വാഹനം കമ്പനി പറഞ്ഞത്. അത് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂസേഴ്സ്, ഒരു 50+ kilometers കിട്ടിയതായി പറയുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസിങ്ങിൻ്റെ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഹോണാണ് ഈ വാഹനത്തിൽ ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അത് നൽകുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രിപ്പ് ഇൻഫോ ഇതെല്ലാം നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് അതും പറയാം. ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ അവിടെ ഇൻസ്ട്രുമെൻ്റ് ബസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ TFT ആണ് നമുക്ക് എം വേരിയൻറ്റിൽ കാണാനുള്ളത്. ഞാൻ ഇവിടെ നമുക്ക് ഗിയർ ഓപ്ഷൻ, ഗിയർ ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ മോഡ് കാണിക്കുന്നുണ്ട്, ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫ്യൂൽ ഗേജ്, പിന്നെ ടൈം ടിപ്സ് ട്രിപ്പ് കാര്യങ്ങൾ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ആക്ച്വലി നമുക്കിവിടെ പ്രസ്സിങ്ങിനനുസരിച്ച് ഇവിടെ മാറുന്ന കാണുന്നുണ്ടാവും. വോളണ്ട് ട്രാക്ക് മോഡ്, അങ്ങനെയുള്ള ആവറേജ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിട്ടുള്ളത്. ട്രാക്ഷൻ കൺട്രോളിലൊക്കെ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ആദ്യമായിട്ടുണ്ടാവുള്ളത്. ആൻഡ് ഇനി നമ്മുടെ എൻജിനെ ചെല്ലുന്നതിൽ നമുക്കൊരു കാരണവശാലും കാണാനില്ല ആ ഒരു ഇതില്ല. പക്ഷേ എൻജിൻ നമുക്ക് ഇവിടെ ഒരു വ്യവഹാരമില്ല, ആ ഒരു ഇത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഈ എൻജിൻ്റെ സ്പെക്ക് പറയാന്നുണ്ടെങ്കിൽ 155 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി വരുന്നത്. ലിക്വിഡ് കൂൾഡ് 4-stroke SOHC 4-valve എൻട്രി ആണ് വരുന്നത്. 155 cc ആണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 18.4 PS, അതായത് 19 BHP അത്ര വരുന്നുണ്ടാവും. അത് 10,000 revolution per minute വരുന്നത്. പിന്നെ ടോർക്ക് വരുന്നത് 14.2 Nm ആണ്. അത് 7500 RPM വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് ആണെങ്കിൽ 1990 mm ആണ്. അതായത് 2 meter ഒരു 10 mm മാത്രമാണ് കുറവുള്ളത്. ഓവറോൾ വിടുത്ത് വരുന്നത് 725 mm ആണ്. ഹൈറ്റ് 1135 mm ആയിരുന്നത്. ഈ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 715 mm ആണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ സീറ്റ് ബെയ്റ്റ് വരുന്നത്. വീൽ ബേസ് വരാണെങ്കിൽ 1325 mm വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 170 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി മൊത്തം വാഹനത്തിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ 141 kg ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് വരുന്നുണ്ട്. അപ്പം പിന്നെ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു R15 version 4 കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. 5 colors നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. ഒരു ബ്ലൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലൂ, പിന്നെ ചെറിയൊരു മാറ്റ് ബ്ലൂ കളർ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡ്യുവൽ ടോൺ ആയിട്ടാണ് ഈ വരുന്നത്. അതുപോലെ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ 5 color ഓപ്ഷൻസും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ R15 version 4 കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 230,000 തൊട്ട് 2,47,56 range നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം തന്നെ നമ്മുടെ ഫോറസ്റ്റ് മോട്ടോർസ് ആണ്. നമ്മുടെ മഞ്ചേരിയിലെ 22 mile ഫോറസ്റ്റ് മോട്ടോർസ് എന്നാണ് നമ്മൾ ഈ ഒരു വാഹനം ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ നിങ്ങൾക്ക് ബുക്കിങ്ങോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ജസ്റ്റ് വാഹനം ഓടിക്കുന്നുണ്ട്. വിത്തിൻ ദ പ്രീമൈസസ് ആയതുകൊണ്ട് ഹെൽമെറ്റ് ഇടുന്നില്ല. ഇനി അതിനൊരു മേറെ കയറ്റാൻ നിൽക്കണ്ട. വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മളത് റോഡിൽ ഇറക്കാത്തത്. വിത്തിൻ്റെ പ്രിമൈസിലാണ് ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഹെൽമെറ്റ് ഇല്ലാതെ റോഡിൽ ആരും വാഹനം ഓടിക്കരുത് എന്ന് ഞാനൊരു ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഞാൻ അയക്കുകയാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് എല്ലാ കാര്യങ്ങളും മാക്സിമം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റോഡിൽ വാഹനം കൊണ്ടിറങ്ങാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു 4 version
R15 വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു ബൈക്ക്, മറ്റൊരു കാറായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ ബൈ.